കണ്ണൂർ ജില്ലയിൽ നാട്ടുമാഞ്ചോട്ടിൽ സംഘടിപ്പിച്ച കൂടിച്ചേരൽ ശ്രദ്ധേയമായി. കണ്ണൂർ കണ്ണപുരം ചുണ്ടയിലാണ് നാട്ടുമാവുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരുടെയും അതിന് പിന്തുണ നൽകുന്നവരുടെയും മാമ്പഴ പ്രിയരുടെയും വാർഷിക കൂടിച്ചേരൽ നടന്നത്. രുചിയുടെ അറിവിന്റെ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലുകളുടെ എല്ലാം വേദിയായി മാറി കൂടിച്ചേരൽ. തിരുവനന്തപുരത്ത് നിന്ന് താളിമാങ്ങിയും കോട്ടൂർക്കോണവും കാസർഗോഡ് നിന്ന് നെല്ലിയോടനും തൃശൂർ നിന്ന് പ്രിയൂറും കണ്ണൂരിന്റെ സ്വന്തം കുറ്റ്യാട്ടൂരും കുട്ടനാട്ടിൽ നിന്ന് കിളിച്ചുണ്ടനും അടക്കം നൂറിലധികം ഇനം മാമ്പഴങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. കേരളത്തിലെ പ്രാദേശിക ഇനങ്ങളും ഇന്ത്യയിലെ പ്രസിദ്ധമായ ഇനങ്ങളും അടക്കം 200 ഇനം മാവുകളുടെ പ്രദർശനവും വിൽപ്പനയും പച്ചമാങ്ങ പാൽപ്പായസവും പഴുത്ത മാങ്ങ പ്രഥമനും അടക്കം മാങ്ങ വിഭവങ്ങൾ ചേർത്ത സദ്യയും ഉണ്ടായി. പലപ്പോഴും നമ്മുടെ നാടമാങ്ങൾക്ക് ആ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഇതിന് ഒരുപാട് ആംഗിളിലുള്ള പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന വലിയ വ്യതിയാനം, ഈ വ്യതിയാനത്തിനെ സർവൈവ് ചെയ്യുന്ന രീതിയിലുള്ള ഇനങ്ങൾക്ക് മാത്രമേ ഇനി സ്കോപ്പുള്ളൂ. നമ്മുടെ നാടൻ ഇനങ്ങൾക്കെല്ലാം ഇത്തരം സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ കൊമേഴ്ഷ്യൽ വെറൈറ്റികളായ പല വെറൈറ്റികളും നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അൽഫോൺസോ സിന്ദൂരൊക്കെ നന്നായിട്ട് ഇവിടെ കായ്ക്കുന്നുണ്ട്. പക്ഷേ ആ കായ്ക്കുന്ന വെറൈറ്റികളൊന്നും പലപ്പോഴും ആ വീട്ടുകാർക്ക് തിന്നാൻ പറ്റാറില്ല, കാരണം പുഴുവറ്റാക്കാണ്. അപ്പോൾ ഈ പുഴുക്കേടിനെ അതിജീവിക്കുന്ന മാമ്പഴം, അല്ലെങ്കിൽ കാലം തെറ്റി പെയ്യുന്ന മഴയെ അതിജീവിക്കുന്ന മാമ്പഴം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇനി വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ധാരാളം മാമ്പഴമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളത് പ്രാധാന്യം അറിയാതെ മുറിച്ച് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും അവസാനമായി ചെയ്തു തരുന്നൊരു ക്യാമ്പയിനാണ് ഓൾ ബിഫോർ കട്ട് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ. അപ്പോൾ അതിന് നല്ല പ്രതികരണം കിട്ടുന്നുണ്ട്. മീഡിയയിലൊക്കെ നല്ല രീതിയിൽ അതിനൊരു പ്രാധാന്യം നൽകി അവർ കൊടുത്തതുകൊണ്ട് തന്നെ അതിന് നല്ല റെസ്പോൺസ് നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കോളുകൾ വന്നിട്ടുണ്ട്. അതിൽ യുണീക്കായിട്ടുള്ള വെറൈറ്റി ആണ് തോന്നിയതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൺസർവ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന കാർഷിക ശാസ്ത്രജ്ഞനും IIHR ഡയറക്ടറുമായ ഡോക്ടർ സഞ്ജയ് കുമാർ സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നാട്ടുമാഞ്ചോട്ടിലിൻ്റെ ഇന്നലെ ഇന്ന് നാളെ എന്ന അവതരണവും ഓപ്പൺ ഫോറവും നടന്നു. ഡോക്ടർ വി ശിവദാസൻ MP, ഡോക്ടർ PE രാജശേഖരൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് IIHR ഡോക്ടർ M ശങ്കരൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് IIHR ഡോക്ടർ പ്രദീപ്, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് MBPGR ഡോക്ടർ ഹരികാന്ത് PE തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ ആളുകൾ ഒത്തുചേരലിൽ സന്നിഹിതരായിരുന്നു. NLight News, പയ്യന്നൂർ.